പല അമ്മമാരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, കുഞ്ഞുങ്ങൾ എപ്പോൾ മുതലാണ് മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങുന്നത്? ഒരു മാസം പ്രായമായി അല്ലെങ്കിൽ രണ്ട് മാസം പ്രായമായിട്ടുണ്ട്, കുഞ്ഞിതുവരെ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങിയിട്ടില്ല, ഇത് പേടിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ മുഖത്ത് നോക്കി ചിരിക്കാത്തത് എന്നുള്ളത് പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എപ്പോഴാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ മുഖത്ത് നോക്കി ചിരിക്കാൻ തുടങ്ങുന്നത്, എപ്പോഴാണ് കുഞ്ഞുങ്ങൾ ചിരിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ടത് എന്നതിനെ കുറിച്ച് നോക്കാം ഇന്നത്തെ വീഡിയോയിൽ. ഞാൻ ഡോക്ടർ റിസ. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നവജാത ശിശുക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന നാഴികക്കല്ലിൽ ഒന്നാണ്, അതായത് ഡെവലപ്മെന്റൽ മൈൽസ്റ്റോണിൽ ഒന്നാണ് കുഞ്ഞുങ്ങൾ പുഞ്ചിരിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞ് സാമൂഹികമായും വൈകാരികമായും വികസിക്കുന്നു എന്നതിന്റെ സൂചനയാണ് കുഞ്ഞിന്റെ ചിരി എന്ന് പറയുന്നത്. ചില കുഞ്ഞുങ്ങൾ നേരത്തെ ചിരിച്ചു തുടങ്ങുന്നതാണ്, എന്നാൽ മറ്റു ചില കുഞ്ഞുങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും ചിരിച്ചു തുടങ്ങുന്നത്. എന്നാൽ ഓരോ കുഞ്ഞുങ്ങളും അവരുടെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ പുഞ്ചിരിച്ചു തുടങ്ങുന്നതാണ്. എന്നാൽ അതിനൊരു ടൈം ലൈൻ ഉണ്ട്. ഈ ഒരു ടൈം ലൈൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കുഞ്ഞുങ്ങളുടെ പുഞ്ചിരിയിൽ ഡിലേ വരുന്നുണ്ട്, നല്ല പോലെ തന്നെ ഡിലേ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടുമാവാം ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ അതെന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുഞ്ഞ് എപ്പോൾ മുതലാണ് പുഞ്ചിരിച്ചു തുടങ്ങുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യത്തേത് ന്യൂബോൺ സ്മൈൽ അല്ലെങ്കിൽ റിഫ്ലക്സ് സ്മൈൽ എന്നൊക്കെ പറയാം. നിങ്ങളുടെ കുഞ്ഞ് ജനിച്ചിട്ടുള്ള ആദ്യ ആഴ്ചകളിൽ കുഞ്ഞുങ്ങൾ ഉറക്കത്തിലൊക്കെ നിങ്ങൾ പുഞ്ചിരിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിനെയാണ് നമ്മൾ റിഫ്ലക്സ് സ്മൈൽ എന്ന് പറയുന്നത്. ഇത് പ്രത്യേകിച്ചൊന്നും ട്രിഗർ ചെയ്യാത്ത ഒരു റിഫ്ലക്സ് ആണ്. അതായത് കുഞ്ഞുങ്ങൾ ചിരിക്കുന്നത് ബാഹ്യ ഉത്തേജനങ്ങളോടുള്ള പ്രതികരണമല്ല, അമ്മയുടെ മുഖം കണ്ടിട്ടോ അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും കുഞ്ഞിനോട് പറയുന്നത് കേട്ടിട്ടോ അല്ല, മറിച്ച് മുഖത്തെ പേശികളുടെ സ്വാഭാവിക ചലനങ്ങൾ പോലെയാണ്. ഇത് കുഞ്ഞുങ്ങൾ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന സമയത്തോ കുഞ്ഞുങ്ങൾ വിശ്രമിക്കുന്ന സമയത്തോ സഡൻ ആയിട്ടുള്ള ഒരു റിഫ്ലക്സ് സ്മൈൽ ആണ്. ഈ ഒരു പുഞ്ചിരി കുഞ്ഞുങ്ങൾ ജനിച്ച് രണ്ടാഴ്ചയുടെ ഉള്ളിലൊക്കെ ആയിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമായിരിക്കും. അടുത്തത് റെസ്പോൺസീവ് സ്മൈൽ ആണ്. നിങ്ങളുടെ കുഞ്ഞ് വളരുകയും വികസിക്കുകയും ചെയ്യുമ്പോൾ സാധാരണയായിട്ട് ഒരു 6 to 8 weeks പ്രായമുള്ള കുഞ്ഞുങ്ങൾ അമ്മയുടെ സൗണ്ട് കേൾക്കുന്ന സമയത്ത്, അമ്മയുടെ മുഖം കാണുന്ന സമയത്ത് അല്ലെങ്കിൽ അവർക്ക് സുരക്ഷിതത്വവും സുഖമൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് അവർ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രതികരണമായിട്ട് പുഞ്ചിരിക്കുന്നതാണ്. ചില കുഞ്ഞുങ്ങളൊക്കെ ഒരു മാസമൊക്കെ കഴിയുന്ന സമയത്ത് അമ്മയുടെ മുഖം നോക്കി ചിരിച്ചു തുടങ്ങുന്നതാണ്. ഇനിയിപ്പോ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ടതില്ല. ചില കുഞ്ഞുങ്ങൾ കുറച്ച് ഡിലേ ആയിട്ടായിരിക്കും കുഞ്ഞുങ്ങൾ പുഞ്ചിരിച്ചു തുടങ്ങുന്നത്. ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങളുടെ കാഴ്ച കുറച്ചുകൂടെ ഒന്ന് കുഞ്ഞുങ്ങൾക്ക് വ്യക്തമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ മുഖമൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലായി തുടങ്ങുന്നതാണ്. അടുത്തത് സോഷ്യൽ സ്മൈൽസ് ആണ്. ഒരു കുഞ്ഞിന്റെ വളർച്ചയിലെ സുപ്രധാന നാഴികക്കല്ലാണ് സാമൂഹിക പുഞ്ചിരി എന്ന് പറയുന്നത്, അതായത് സോഷ്യൽ സ്മൈൽസ്. ഈ സമയത്ത് കുഞ്ഞിന് കാഴ്ചയിൽ കൂടുതൽ വ്യക്തമാവുകയും കുഞ്ഞിന് ഏകദേശം ഒരു 60 centimeters ഉള്ളിലായിട്ട് കുഞ്ഞുങ്ങൾക്ക് കാഴ്ച ലഭിക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ ഒരു 2 to 3 months വരെയുള്ള പ്രായത്തിൽ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ മുഖം നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നതിനും സ്ഥിരമായി കാണുന്നവരുടെ മുഖങ്ങൾ കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുകയും അവരോട് കുഞ്ഞുങ്ങൾ പുഞ്ചിരിച്ചു തുടങ്ങുകയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഏകദേശം 2 to 3 months ആവുന്ന സമയത്ത് നിങ്ങളെ നോക്കിയിട്ടും മറ്റുള്ളവരുടെ മുഖത്തൊക്കെ നോക്കിയിട്ട് കുഞ്ഞുങ്ങൾ ചിരിച്ചു തുടങ്ങുന്നതാണ്. ഈ ഒരു സമയത്ത് കുഞ്ഞുങ്ങൾ നമ്മൾ സൗണ്ട് കേൾക്കുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ശ്രദ്ധിക്കുന്നതാണ്. നമ്മുടെ മുഖത്തേക്ക് കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ തന്നെ നോക്കുകയും ചെയ്യുന്നതാണ്. ഐ കോൺടാക്ട് വെക്കുന്നതാണ് നമ്മുടെ മുഖമായിട്ട്. എന്നിരുന്നാലും ഓരോ കുഞ്ഞും അവരുടേതായിട്ടുള്ള വേഗത്തിലാണ് വികസിക്കുന്നത് എന്ന് ഓർത്തിരിക്കേണ്ടത് പ്രധാനമാണ്. അതിനാൽ തന്നെ അവർ ചിരിച്ചു തുടങ്ങുമ്പോൾ ചില വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും ഏകദേശം 3 months പ്രായമായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പുഞ്ചിരിച്ചു തുടങ്ങിയിട്ടില്ല, നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവരെ നോക്കിയിട്ട് കുഞ്ഞുങ്ങൾ പുഞ്ചിരിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കുഞ്ഞുങ്ങളുടെ ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാണ്. ചിലപ്പോൾ ഇത് കുഞ്ഞിന്റെ വികസന പ്രശ്നങ്ങളുടെ അടയാളമായേക്കാം. അപ്പോൾ ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട. ഇത് നമ്മൾ തീരുമാനിക്കുന്നത് ഡോക്ടർ കുഞ്ഞിനെ പരിശോധിച്ചതിന് ശേഷമാണ്. അപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് കുഞ്ഞുങ്ങൾ ചിരിക്കുന്നതിൽ ചിലപ്പോൾ ഡിലേ വരുന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ 2 months അല്ലെങ്കിൽ 3 months പ്രായമായിട്ടും നിങ്ങളെ നോക്കി ചിരിക്കാത്തത് എന്നതിനെ കുറിച്ച് നോക്കാം നമുക്കിനി. അതിലൊന്നാണ് കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള കാഴ്ച പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളെ കാണുന്നതിലും അതുപോലെ തന്നെ മറ്റുള്ളവരെ കാണുന്നതിലുള്ള ബുദ്ധിമുട്ട് കാരണം കുഞ്ഞുങ്ങൾ പുഞ്ചിരിക്കുന്നതിൽ ഡിലേ വന്നേക്കാം. അടുത്തത് കുഞ്ഞിന് എന്തെങ്കിലും തരത്തിലുള്ള കേൾവി പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും സൗണ്ടുകൾ കുഞ്ഞിന് കേൾക്കുന്നതിൽ ബുദ്ധിമുട്ടായേക്കാം. നമ്മൾ കുഞ്ഞിനെ കളിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളോട് സംസാരിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോട് അതിന് പ്രതികരിക്കാനും അതുപോലെ തന്നെ പുഞ്ചിരിക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ കുഞ്ഞുങ്ങൾ കാണിച്ചേക്കാം. അടുത്തത് കോളിക്കാണ്. വ്യക്തമായ കാരണങ്ങൾ ഒന്നുമില്ലാതെ തന്നെ കുഞ്ഞുങ്ങളെ ദീർഘനേരം കരയുവാൻ കാരണമാകുന്ന ഒരവസ്ഥയാണ് കോളിക്ക്. ഈ കോളിക്ക് കുഞ്ഞുങ്ങൾ ചിരിക്കുന്നതിലും മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്നതിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അടുത്തത് റിഫ്ലക്സ് ആണ്. ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് ബാക്കപ്പ് ചെയ്യാൻ കാരണമാകുന്ന ഒരവസ്ഥയാണ് റിഫ്ലക്സ് എന്ന് പറയുന്നത്. കുഞ്ഞിന് ഗ്യാസിന്റെ പ്രോബ്ലം ഒക്കെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ കുഞ്ഞ് കൂടുതലായിട്ട് വോമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്പിറ്റ് അപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുകയും ഇത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും കുഞ്ഞിന് ഉറങ്ങുന്നതിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാക്കുകയും ഇത് കുഞ്ഞുങ്ങൾ ചിരിക്കുന്നതിലും മറ്റുള്ളവരായിട്ട് ഇടപഴകാനുള്ള സാധ്യതയൊക്കെ കുറവായിരിക്കും ഇങ്ങനെയുള്ള പ്രശ്നമുണ്ട് എന്നുണ്ടെങ്കിൽ. അടുത്തത് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ ആണ്, അതായത് ASD. സാമൂഹിക ആശയവിനിമയത്തിലും ഇടപെടലിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വികസന വൈകല്യമാണ് ASD. ASD ഉള്ള കുട്ടികൾ സാമൂഹികമായി പുഞ്ചിരിക്കുകയോ കണ്ണുമായി കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുന്നത്
ചെയ്യുന്നതല്ല, അതായത് ഐ കോണ്ടാക്ട് ഉണ്ടാവുന്നതല്ല, അവരുടെ പേരിനോട് പ്രതികരിക്കുകയോ ചെയ്യുന്നതല്ല. കുഞ്ഞുങ്ങളെ നമ്മൾ തുടർച്ചയായിട്ട് നമ്മൾ ഒരേ പേര് തന്നെ നമ്മൾ വിളിക്കുവാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ ഒരു 3 months ഒക്കെ ആവുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ പേരൊക്കെ വിളിക്കുന്ന സമയത്ത് ജസ്റ്റ് അവരൊന്ന് റെസ്പോണ്ട് ചെയ്യുന്നതാണ്, ജസ്റ്റ് ആ ഒരു ഭാഗത്തേക്കൊക്കെ കുഞ്ഞുങ്ങൾ തിരിയുകയൊക്കെ ചെയ്യുന്നതാണ്. ഇനി കുഞ്ഞുങ്ങൾ ചിരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് നോക്കാം. നിങ്ങളുടെ കുഞ്ഞിന്റെ കണ്ണുകളിലേക്ക് നോക്കി നിങ്ങൾക്ക് പുഞ്ചിരിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ പുഞ്ചിരിക്കാൻ സാധ്യത കൂടുതലാണ്. അടുത്തത് കുഞ്ഞിനോട് മാക്സിമം സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കുഞ്ഞിന് പാല് കൊടുക്കുന്ന സമയത്ത്, കുഞ്ഞിന് ഡയപ്പർ ചെയ്യുന്ന സമയത്ത്, കുഞ്ഞിനെ കുളിപ്പിക്കുന്ന സമയത്തൊക്കെ കുഞ്ഞിന്റെ മുഖത്തോട് മുഖം നോക്കിയിട്ട് കുഞ്ഞിനോട് കൂടുതൽ നിങ്ങൾ സംസാരിക്കാനും അതുപോലെ തന്നെ പിക്കപ്പ് കളിക്കാന്, അതുപോലെ കുഞ്ഞുങ്ങളെ ഇക്കിലൊക്കെ പെടുത്തിയിട്ട് കുഞ്ഞുങ്ങളെ ചിരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള പാട്ടുകളൊക്കെ പാടി കൊടുക്കുന്നതും കുഞ്ഞുങ്ങൾ കൂടുതൽ റിലാക്സ് ആവുന്നതിനും അതുപോലെ തന്നെ നിങ്ങളും കുഞ്ഞുമായിട്ടുള്ള ബോണ്ട് ശക്തിപ്പെടുത്തുന്നതിനും കുഞ്ഞുങ്ങൾ ചിരിച്ചു തുടങ്ങുന്നതിനൊക്കെ സഹായിക്കുകയും ചെയ്യുന്നതാണ്. അടുത്തത് ടമ്മി ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് കുഞ്ഞിന്റെ കഴുത്തിലെയും പുറകിലെയും പേശികൾ ശക്തിപ്പെടുത്താൻ ഇത് സഹായിക്കുന്നതാണ്. ഇത് കുഞ്ഞുങ്ങൾ തല ഉയർത്തി നിങ്ങളെ നോക്കുന്നതിനും സഹായിക്കുകയും ചെയ്യുന്നതാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുള്ള ആദ്യ ആഴ്ചകളിൽ കുഞ്ഞുങ്ങൾ ചിരിച്ചു തുടങ്ങുന്നതാണ്. 6 to 8 weeks അമ്മയുടെ മുഖത്തേക്ക് നോക്കി കുഞ്ഞുങ്ങൾ ചെറിയ രീതിയിൽ ചിരിച്ചു തുടങ്ങാം. ചില കുഞ്ഞുങ്ങൾ കുറച്ചുകൂടെ ലേറ്റ് ആവും. ഒരു 2 to 3 months ആവുന്ന സമയത്ത് അമ്മയുടെ മുഖത്തേക്ക് നോക്കിയിട്ടും പരിചിതമായിട്ടുള്ള മുഖങ്ങളോടും കുഞ്ഞുങ്ങൾ പ്രതികരിച്ചു തുടങ്ങുന്നതാണ്. 3 months കുഞ്ഞുങ്ങൾ ചിരിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണിക്കേണ്ടതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.